നമസ്കാരം. യു എസിന് കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് മകളാണ്. കമലയുടെ ഇന്ത്യൻ വേരുകൾ അത്രത്തോളമുണ്ട് എന്ന് തന്നെ പറയാം. യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കമല ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായേക്കുമെന്ന പ്രതീക്ഷകൾക്കിടെ കമലയുടെ മുത്തച്ഛന്റെ നാട് പ്രാർത്ഥനയിലും പ്രതീക്ഷയിലുമാണ്. മുത്തച്ഛൻ പി വി ഗോപാലന്റെ നാടായ തമിഴ്നാട്ടിലെ മന്നാർഗുഡി തുളസേന്ദ്രപുരം ഗ്രാമത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ കമല ഹാരിസിന് വേണ്ടി നടക്കുകയാണ്. നവംബർ 5 നടക്കുന്ന തിരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് വരെ പ്രാർത്ഥനകൾ തുടരുമെന്നാണ് പുറത്തു വരുന്ന വിവരം. പ്രദേശത്തെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും പ്രാർത്ഥനകളും നടക്കുന്നുമുണ്ട്. നേരത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോഴും ഇവിടെ പ്രാർത്ഥനയും അന്നദാനവും നടത്തിയിരുന്നു. കാരണം കമല ഹാരിസിന്റെ കുടുംബത്തിന്റെ കൂടി സഹായത്തോടെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ചെന്നൈ നഗരത്തിൽ നിന്ന് 350 കിലോമീറ്റർ അകലെ തിരുവാരൂർ ജില്ലയിലാണ് ഈ കൊച്ചു ഗ്രാമം. രാവിലെ 9:30നും 10:00നുമിടയിലാണ് ഇവിടെ പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടക്കുന്നത്. അതേസമയം കാലിഫോർണിയ അറ്റോർണി ജനറൽ സ്ഥാനത്തേക്കും സെനറ്റിലേക്കും മത്സരിച്ചപ്പോൾ കമലയുടെ ആഗ്രഹപ്രകാരം അമ്മ ശ്യാമളയുടെ ഇളയ സഹോദരി സരള ബസന്റ് നഗറിലെ വരസിദ്ധി വിനായക ക്ഷേത്രത്തിൽ 108 നാളികേരം മുടിച്ച് പ്രാർത്ഥന നടത്തിയിരുന്നു. 1998 മുത്തച്ഛൻ ഗോപാലൻ മരിക്കുന്നത് വരെ അമ്മയ്ക്കൊപ്പം കമലയും ചെന്നൈ സന്ദർശിച്ചിരുന്നു. കൂടാതെ അമ്മ ശ്യാമള മരിച്ചപ്പോൾ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാനും കമല ഹാരിസ് തമിഴ്നാട്ടിലെത്തിയിരുന്നു. അതേസമയം യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനേക്കാൾ വിജയസാധ്യത നിലവിലെ വൈസ് പ്രസിഡന്റായ കമല ഹാരിസിന് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് ജോ ബൈഡൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കമല ഹാരിസിനെ തന്റെ പിൻഗാമിയായി ബൈഡൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെ നടത്തിയ റോയിട്ടേഴ്സ് ഇംസോസ് പോൾ നടത്തിയ സർവേയിലാണ് ട്രംപിനേക്കാൾ വിജയസാധ്യത കൂടുതൽ കമല ഹാരിസിനാണെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തിയ അഭിപ്രായ സർവേകൾക്ക് പിന്നാലെയാണ് ഫലം പുറത്തു വന്നിരിക്കുന്നത്. കമല ഹാരിസിന് 44% മുതൽ 42% വരെ ലീഡുണ്ടെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും ട്രംപിനെ അപേക്ഷിച്ച് നേരിയ മുൻതൂക്കം കമല ഹാരിസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ ജോ ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അനുകൂലമാകുമെന്ന സൂചനയാണ് ഇതോടെ വ്യക്തമാകുന്നത്. ശക്തിയായ സ്ഥാനാർത്ഥിയായിരിക്കുമെന്നും ഏത് വെല്ലുവിളികളെയും നേരിടാൻ കഴിയുമെന്നുമുള്ള പ്രസ്താവനയ്ക്ക് 56% പേരാണ് കമല ഹാരിസിനെ പിന്തുണച്ചിരിക്കുന്നത്. എന്നാൽ സമാനമായ ചോദ്യത്തിന് 49% പേരുടെ പിന്തുണ മാത്രമാണ് ട്രംപിന് കിട്ടിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തതുമൈ ന്യൂസ്. Powered by Jyothis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram.